Hi friends, welcome back to our channel Salvage Sony. In this video, I recently made a series of videos on Chubby Chicks. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു റെമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞ റോസ് വാട്ടറാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന വയം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ റോസ് വാട്ടറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കിട്ടുന്ന റോസ് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതളകൾ വെച്ചിട്ട് നമ്മൾ വെള്ളം ചൂട് വെള്ളത്തിലിട്ടിട്ട് അത് ഊറ്റിയെടുത്ത് നമുക്കൊരു ഫ്രിഡ്ജിൽ ഒക്കെ എല്ലാം സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇതായത് കൊണ്ട് ഞാനിത് യൂസ് ചെയ്യാണ്. നല്ല ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു റോസ് വാട്ടറാണോ ഇത്. സോ ഇതിങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ കുറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നമ്മൾ അന്നേരത്തുള്ള ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ഒരുപാട് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ. അന്നേരത്തുള്ള ആവശ്യത്തിന് മാത്രം നമ്മൾ കുറച്ച് കുറച്ച് എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ക്ലീൻ ബൗളിലേക്ക് ഈ ഒരു റോസ് വാട്ടർ ഒരല്പം ഞാൻ ഒഴിക്കുകയാണ്. നമ്മൾ മസാജ് ചെയ്യാൻ ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്ലിസറിൻ ആണ്. സാധാരണ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലേഡി സ്റ്റോറിലും അതേപോലെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഈ ഗ്ലിസറിൻ അവൈലബിൾ ആണ്. ഇത് എനിക്കൊന്ന് 20 something 28 രൂപയോ മറ്റോ ഉള്ളൂ ഈ ഗ്ലിസറിന്. അപ്പോൾ അടുത്തത് സെയിം പ്രൊപ്പോർഷനിൽ തന്നെ ഞാൻ ഗ്ലിസറും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അന്നത്തെ ആവശ്യത്തിനനുസരിച്ച് മാത്രം നമുക്ക് മസാജ് ചെയ്യാൻ എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാത്രം കുറച്ച് കുറച്ച് നമ്മൾ എടുത്തുണ്ടാക്കിയാൽ മതി. രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡയലോഗ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്റ്റെപ്പൊന്നും ഇല്ല ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. മസാജ് ചെയ്യേണ്ടത് നമുക്ക് കവിളുകളാണ്. സോ കവിളുകൾ നന്നായിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കവിളിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നു എന്നാകുമ്പോഴേക്കും നമ്മളിത് മസാജ് ചെയ്യാൻ തുടങ്ങാം. ഇത് അപ്ലൈ ചെയ്തതിന് മുമ്പ് ഒരു ചൂടുള്ള ഒരു തോർത്ത് വെച്ചിട്ട് കവളൊന്ന് ഒപ്പുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 45 മിനിറ്റ്സ് എങ്കിലും നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആവത്തുള്ളൂ.
എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കുള്ള ഡയറക്ഷനിലാണ് കൂടുതൽ നമ്മൾ മസാജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സാഗിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും മുകളിലോട്ട് വേണം മസാജ് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്താലേ കവിള് പെട്ടെന്ന് നല്ല രീതിയിൽ തുടക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാക്കുള്ളൂ കേട്ടോ. സോ നിങ്ങൾ മസാജ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടിയും കൊടുക്കരുത്. എപ്പോഴും നന്നായിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല റെമഡി എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കലാണ്. സോ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റെഗുലറായിട്ട് ഒരു 4 ആഴ്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയും പെട്ടെന്ന് തന്നെ കവിള് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിക്ക. ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ താഴത്ത് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണം കേട്ടോ. എന്നാലും ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനമാകത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിക്ക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും പുതിയ പുതിയ വീഡിയോസ് ഞാൻ ചെയ്യണമെങ്കിലോ അതും താഴത്ത് ഒന്ന് കമന്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.